ഇന്ന് നമുക്ക് തമ്മിൽ കണ്ട പോലെ സവാള തക്കാളിയും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സിമ്പിൾ റെസിപ്പി ചെയ്തിട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സവാളേനെ ഇതുപോലെ ഞാൻ വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വലുപ്പത്തിൽ രണ്ട് സവാള എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായിട്ട് അരിയേണ്ട യാതൊരു ആവശ്യമില്ല. ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അല്ലി ഒന്ന് വേർപ്പെടുത്തി കൊടുക്കുക. ജസ്റ്റ് ഒരു പാനിൽ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ സവാളിനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ സവാളിനെ ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സോൾട്ടോ വേറുള്ള ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ജസ്റ്റ് ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിനെ മാറ്റാം. ഇപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം ഇതിലേക്ക് വേണ്ടത് പിന്നെ നമുക്ക് തക്കാളി വേണം. അപ്പം വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് ഒരു പീസ് മതി, അതായത് ഹാഫ് മതി. ചെറിയ തക്കാളിയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ തക്കാളി വേണ്ട ഒന്ന് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളകും കൂടി വേണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒന്നുകൂടി അത്യാവശ്യമായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. അത് 1/2 ടേബിൾ സ്പൂണോളം മതി. അവനവൻ്റെ എരിവിന് ആവശ്യമായിട്ടുള്ളത് മതി കേട്ടോ. പിന്നെ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക, വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതിയാവും. 2-3 ടേബിൾ സ്പൂൺ വിനീഗർ നിങ്ങളുടെ പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല വടേൻ്റെ കൂടെയോ ബജിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് തന്നെ നമുക്ക് കശ്മീരിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കശ്മീരി മുളക് പൊടി ഇട്ടാൽ ഈ റെഡ് കളറിൽ വരും. മറ്റ് സാധാ മുളക് പൊടി ഇട്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇതാ നല്ല കപ്പ വടേൻ്റെ കൂടെയാണ് ഇത് ട്രൈ ആക്കാൻ പോകുന്നത്. കപ്പ വടേൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്, അപ്ലോഡ് ആക്കുന്നുണ്ട്. വീഡിയോ കണ്ടു നോക്കണം. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിക്ക് വേണ്ടിയിട്ട്